നമ്മളുടെ ഡെയിലി ലൈഫിൽ നമ്മൾ ടെക്നോളജി അതുപോലെ സോഷ്യൽ മീഡിയ അങ്ങനെ യൂസ് ചെയ്യാത്ത ഇന്റർനെറ്റ് യൂസ് ചെയ്യാത്ത സിറ്റുവേഷൻസ് വളരെ റയറാണ്. റയർ എന്നല്ല, ഇല്ല എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ പ്രൈവസി ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ പ്രൈവസി മുഴുവൻ മറ്റൊരാൾ അതിലേക്ക് എത്തി നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ പല ന്യൂസുകളായാലും പല കാര്യങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇന്ന് 2014 ജർമ്മൻ ലാംഗ്വേജിൽ റിലീസായിട്ടുള്ള ഹൂ ആം ഐ നോ സിസ്റ്റം ഈസ് സേഫ് എന്ന ഒരു സൈബർ ടെക്നോ ത്രില്ലർ കാണാനിടയായി. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. തന്നെ നമ്മൾ ഈ ഒരു വിഷയത്തെ, ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് ഈ ഒരു ജനറലുള്ള ഒരുപാട് മൂവീസും സീരീസും പല ഡോക്യുമെൻ്ററീസ് ആയാലും നമ്മളിത് കാണാറുള്ളതാണ്. കാര്യങ്ങൾ കടന്നു പോയാലും ഇതിൻ്റെ പല രീതിയിലുള്ള വേർഷൻസ് നമ്മുടെ മുമ്പിലേക്ക് വരും. ഇപ്പോൾ വാട്സപ്പിലൂടെയുള്ള ചില മെസ്സേജസും ഇഷ്യൂസും പലരെയും ബ്ലാക്ക് മെയിലിംഗ് ആയിട്ട് അങ്ങനെയുള്ള പല രീതിയിലുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാക്കേഴ്സിൻ്റെ അവരുടെ ലൈഫാണ് കാണിച്ചിട്ടുള്ളത്. ഹാക്കേഴ്സിൻ്റെ ലൈഫ് എന്നതിലുപരി അതിന് എന്തുകൊണ്ട് പലരുടെയും ലൈഫ് മാറ്റാനിടയായിട്ടുള്ള ചില സംഭവങ്ങൾ. ശരിക്കും ബെർലിൻ എന്ന് പറഞ്ഞ ബെർലിനിൽ നടന്ന ഒരു കൂട്ടം ഹാക്കേഴ്സ് ഗ്ലോബൽ ഫെയിമിന് വേണ്ടി ചെയ്ത ചില ആക്ടിവിറ്റീസിനെ ബേസ് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിനിമയാണത്. ഇതിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകമെമ്പാടും ഫാൻസ് ഉള്ള ഡാർക്ക് എന്നുള്ള നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസിൻ്റെ ക്രിയേറ്റേഴ്സിൻ്റെ ഫസ്റ്റ് മൂവിയായിരുന്നു അത്. 2014 ഈ മൂവി നല്ല ബോക്സ് ഓഫീസിൽ കാഴ്ചവെച്ചതിന് ശേഷം നെറ്റ്ഫ്ലിക്സ് ഇവരായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവരുടെ ആദ്യത്തെ ജർമ്മൻ സീരീസ് ഇറക്കി. അതാണ് പിന്നീട് എല്ലാവരും വേൾഡ് വൈഡ് ആക്സെപ്റ്റൻസ് ലഭിച്ച ഡാർക്ക് എന്ന് പറയുന്ന സീരീസ്. സിനിമയിലേക്ക് വന്നാൽ ആ ജനറിനോട് നീതി പുലർത്തുന്ന രീതിയിൽ തന്നെ അവരതെടുത്തിട്ടുണ്ട്. അവരുടെ മുന്നോട്ടുള്ള പോക്കും ബെന്യാമിൻ എന്ന് പറയുന്ന ഒരു യങ്സ്റ്ററിലൂടെയാണ് കഥ പോകുന്നത്. തൻ്റെ ലോൺലി ആയിട്ടുള്ള ലൈഫിൽ ആൾക്ക് ആകെ കൂടിയിട്ട് ബെന്യാമിൻ ആകെ കൂടി ഒരു ശരിക്കും ഒരു റിലീഫ് കിട്ടുന്നത് ഹാക്കിങ്ങിലൂടെയാണ്. അവർ ഹാക്കിംഗ് പ്രോഗ്രാമിംഗ് അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകുമ്പോൾ പെർട്ടിക്കുലർ ഒരു സിറ്റുവേഷനിൽ വെച്ചിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനെ കാണാനിടവരെയും അവരുടെ കൂടെ ഹാക്കിങ്ങിൻ്റെ മറ്റൊരു ലോകത്തേക്ക് പോകാൻ വരുന്ന ബെന്യാമിൻ്റെ ഒരു ലൈഫാണ് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് പല ഏജൻസീസിൻ്റെ ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് പോലെ അല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തു അങ്ങനെയുള്ളതൊക്കെ. പക്ഷേ ഇതിന് വേണ്ടിയിട്ട് അവർ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ നമ്മളെ ഒരാൾ ശ്രദ്ധിക്കാതെ നമ്മൾക്കൊരു അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങളുടെ കോൺസിക്വൻസസ് എന്തായിരിക്കും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു സൈഡ് കൂടി സിനിമ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. 2 മണിക്കൂറിന് താഴെയുള്ള സിനിമ വളരെ നല്ല രീതിയിൽ ആ ഒരു ത്രില്ലിംഗ് ആയിട്ടും അൺഎക്സ്പെക്റ്റഡ് ട്വിസ്റ്റ് ആൻഡ് ടേൺസും പ്രത്യേകിച്ച് ക്ലൈമാക്സിനോട് അടുപ്പിച്ച് വരുമ്പോഴുള്ള കുറച്ച് ആ ഒരു ട്വിസ്റ്റുകളൊക്കെ വളരെ നന്നായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഒരിക്കലും എനിക്ക് എന്നെ നിരാശപ്പെടുത്തിയില്ല. ഈ ഒരു ജനറിലെ മൂവീസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ചിത്രം തന്നെയാണ്. പിന്നീട് ഇതിനേക്കാളും അപ്പുറം ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ മിസ്സിംഗ് ആയാലും അങ്ങനെയുള്ള ഇറ്റ്സ് നോഡൻ ഇങ്ങനെയുള്ള പല റിയൽ ലൈഫ് എക്സാമ്പിൾസ് അങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകളുണ്ട്. അപ്പോൾ അതിലേക്കും ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ സൈനിങ് ഓഫ്.